നമസ്കാരം. എൻ ഡി എ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമെത്തിയത് തിരുവനന്തപുരത്താണ്. അത് എനിക്ക് രാഷ്ട്രീയ നേർബന്ധം, ശക്തമായ ബന്ധം ഉറപ്പിച്ചതിന് ശേഷമുള്ള എൻ്റെ വാസം തിരുവനന്തപുരം ജില്ലയിലായതുകൊണ്ട് ഏതാണ്ട് 34 വർഷത്തിന് മേലെയുള്ള ഇവിടുത്തെ വാസം. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ മണവും ഗുണവും എല്ലാം പേരും കൊല്ലത്തെയും ആലപ്പുഴയും കേരളത്തെ മുഴുവൻ, കേരളത്തിൻ്റെ ഒരു ഉത്തമ മലയാളി പൗരൻ എന്ന നിലയ്ക്ക് ഭാരതത്തിൻ്റെ എല്ലാ ഭരണഘടനാ വ്യവസ്ഥിതികളെയും എല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥനായ, അതിന് മാത്രം മനസ്സുറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ദക്ഷിണം തിരുവനന്തപുരത്ത് ചാർത്തിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനുശേഷമാണ് തൃശ്ശൂര് സ്വീകരണം ഉണ്ടായത്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനുപരി 2016 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഉത്തമ ഖ്യാതിപൂർണമായ എൻ്റെ നേതാക്കളുടെ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയ ഒരു എം പി ആയി ആദ്യം വന്നതും തിരുവനന്തപുരത്ത് തന്നെ. അതൊരു ബന്ധമല്ല, അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് ജീവിതാവസാനം വരെയും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ്. അന്നേരവും ഞാൻ കൊല്ലത്തെയും ആലപ്പുഴയും തൃശ്ശൂരിനെയും കേരളത്തെയും ഭാരതത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയായിരിക്കും ആ ദക്ഷിണ ഞാൻ വയ്ക്കുന്നത്. അത് മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശ്ശൂരിലെ സുമനസ്സുകൾ, സഹൃദയങ്ങൾ നൽകിയ ഏറ്റവും വലിയ ആദരവാണ്, ഏറ്റവും വലിയ തങ്ക കിരീടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ ചാർത്തിയിട്ടുണ്ട്. അതെന്ന് ഭാരതം മുഴുവൻ, ഭാരതത്തിൽ നിന്ന് മറ്റ് അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ഭാരതീയരടക്കം അവരുടെ രാജ്യത്തെ ഭരണ സമ്പ്രദായത്തെ ആദരിക്കുന്ന, അവരുമായി സമ്പർക്കമുള്ളതും അല്ലാത്തതുമായ വലിയ ഒരു ലോക സമൂഹം അംഗീകരിക്കുന്ന ഒരു നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ ഭരണം അതിൻ്റെ ഭാഗമാകാൻ കൃത്യം 10 വർഷവും 4 മാസവും, ഏതാണ്ട് 4 മാസവും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പ്രായമെത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് ഈശ്വരനിശ്ചയം മാത്രമാണെന്ന് പറയേണ്ടി. ആ ഈശ്വരനിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് പ്രചരണ വേദികളിൽ, ഞാനില്ലാത്ത വേദികളിലും വന്ന അവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായകരുമായി പങ്കുവച്ച അനേകം സംഘങ്ങളുണ്ട്. രാഷ്ട്രീയമില്ലാത്തത്, രാഷ്ട്രീയം, അതും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ, എൻ്റെ രാഷ്ട്രീയത്തോട് ഒരു
അഭികാമ്യത ഇല്ലാത്തവർ, അങ്ങനെ ആയിരക്കണക്കിന് പേരുണ്ട്. എനിക്ക് എല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കവരെ അറിയില്ല. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ അവർ ശ്രമിച്ചിട്ടുമില്ല എന്ന് പറയുന്നത് മഹത്തരമായ പിന്തുണയുടെ ശക്തിയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് തൃശ്ശൂരിലെ പാർട്ടി അണികൾ, പ്രവർത്തകർ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ തുടങ്ങി ഏതാണ്ട് 1200 ചില്ലാനം ബൂത്തുകളിൽ 10,000 കണക്കിന് പ്രവർത്തകരാണ് നമ്മുടെ ഈ ദേശം ഭരിക്കുന്ന, ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. അതിലേക്കൊരു എം പിക്ക് വേണ്ടി കഴിഞ്ഞ 1.5 വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റുമാരടക്കം ശക്തി കേന്ദ്ര അധികാരികളും പ്രവർത്തകരുമടക്കം 1.5 വർഷമായിട്ട് നടത്തിയ, അഹോരാത്രം നടത്തിയ കഠിന അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് ദേശീയത ഒരുപക്ഷെ അംഗീകരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രജാബലമാണ്, പ്രജാദൈവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് ഇന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. ഞാൻ ഇവിടുത്തെ വിജയപ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെതായ ഡോക്യുമെന്റ്സും ഭരണാധികാരിയുടെ നിന്ന് സ്വീകരിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെത്തി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് NDA ഘടകകക്ഷികളുടെ ഒക്കെ MPമാർ വന്ന് ആലിംഗനം ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്നത് ആ ആലിംഗനം മുഴുവൻ കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന, മാറി വരുന്ന മനസ്ഥിതിക്കുള്ള ആലിംഗനമായിട്ടാണ് ഞാൻ. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. തൃശ്ശൂര് ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കും എന്ന് ചോദിച്ച വലിയ ഒരു പ്രവർത്തക സംഘം ഇവിടെയും ഒരാളൊഴിയാത്ത ആ ഏറ്റവും വലിയ സംഘം. അതിന് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗ്ദാനം ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന MP നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങും, ഞാൻ കേരളത്തിന്റെ MP വർദ്ധിക്കും എന്നത് വെറും വാക്കല്ല. അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നിയുറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ. മാത്രവുമല്ല, തമിഴ്നാട്ടിൽ അവിടെ നിന്ന് 2-3 MPമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ തമിഴ്നാട്ടിലും ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല. അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം, അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ്, അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത്. അതെന്റെ നേതാക്കളോടുള്ള എൻ്റെ ബാധ്യതയായി, എൻ്റെ ബഹുമാനമായി, റെസ്പെക്റ്റായി ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളിക്കും, നമ്മുടെ എതിർകക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും, ഓരോ കുടുംബത്തിനും, ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും, ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തല ഉയർത്തി പിടിക്കുന്ന തരത്തിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെയും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തു. ഇനി ഔട്ട് ഓഫ് ദ ബോക്സ്, അത് മീഡിയ ഇന്ന് ഇവിടെ ഉള്ളതും വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു
പദവിയിലിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയ്ക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ ഇമേജ് അത് ഞാൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കരുത്. ഞാൻ ഇന്നലെ എൻ്റെ തൃശ്ശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു, ആരും എൻ്റെ പൊരുളുകൾ ഉരച്ചു നോക്കാൻ വരാൻ മുതിരരുത്. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം തരാം, ഉരച്ചോ വെട്ടിക്കീറി പരിശോധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തത്. ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്ത് എൻ്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത്, അത് മീഡിയയുമാണ്. ഇത് ആദ്യത്തേതാണ്. അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനിലെ വരെ സംഭവിച്ചിട്ടുള്ള എൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിയുടെ നിർവഹണമാണ്. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെയും എന്നെ പഠിപ്പിച്ച ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ആയാലും അവിടെ തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൗരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അതിനുതകിയ എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം വാരി വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളിന്ന് എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണുന്നു. ഞാൻ ആ വഴിക്കേ സഞ്ചരിക്കും. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ അല്പം വേദനയോടെയാണ് സംസാരിക്കുന്നത്. ശ്രീമതി ഇന്ദിരാ ഗാന്ധി ഇസ് ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹെർ ഡിമാൻഡ്. ഇതൊരു പൗരനെന്ന നിലയ്ക്ക് ആയമ നടത്തി വച്ചിട്ടുള്ള അതിന്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുകൂട. അട്രിബ്യൂഷൻ, സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം. എനിക്ക് ആട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ, എൻ്റെ ശത്രു പാർട്ടിയാണ്, എൻ്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. എവിടെയാണ് ഇത് തെറ്റാവുന്നത്? എൻ്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും, എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോൺടെക്സ്റ്റുവൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ, അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്, അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ ഇല്ല. ഇത് തീർത്ത് പറയാം. ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിൻ്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എൻ്റെ തലയിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല, വിലക്കെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ. എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ 99% ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ്.
ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല, പക്ഷേ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങൾ എൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ എന്നെ കാണൂ. ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല. ആ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം നിങ്ങൾ നടത്തിക്കോളൂ, അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും. ഞാനതിൻ്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല, എന്നെ മനഃപൂർവ്വം വലിച്ചഴയ്ക്കരുത്. എൻ്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള പ്രസ്ഥാനമാണ് എന്ന് ലോകത്തെ കൊണ്ട് പറയിച്ച്, ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ്. അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ, പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല. എൻ്റെ പേഴ്സണൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ് പ്യുർ, ഫ്രീഡം ഓഫ് സ്പീച്ച് വിൽ ബി കെപ്റ്റ് പ്യുർ, അതെൻ്റെ വാഗ്ദാനം. ബട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ദറ്റ് ഐഡിയ, ഇന്റന്റ് ഓർ സ്പീച്ച് കനോട്ട് ബി ആക്സെപ്റ്റഡ്. ഐ വിൽ നോട്ട് ബ്ലോക്ക് യു, ബട്ട് ഐ വിൽ സ്വേ എവേ ഫ്രം യു ഓർ മൂവ് എവേ ഫ്രം യു. ഡോണ്ട് ക്രിയേറ്റ് ദറ്റ് സിറ്റുവേഷൻ പ്ലീസ്. ഇറ്റ് ഈസ് മൈ ആർഡന്റ് റിക്വസ്റ്റ് പ്ലീസ്. There is no room for such whatever you may call it, such fill it up. വളരെ ആത്മാർത്ഥമായി പറയുകയാണ്, എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. അവരെയും ഞാൻ ഒരേ പ്ലാറ്ററിലേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ, ഇനിയും അങ്ങനെ സ്വീകരിക്കും. ഉന്നം വച്ച ചോദ്യങ്ങൾ വരുമ്പോൾ, ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിംഗ് ഞാൻ അടിക്കും. അതെന്റെ തണ്ടലിന്റെ ബലമാണ്. അത് ഞാൻ ഭരചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച ഒരു ക്വാളിറ്റി. നിങ്ങൾ ഈ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ, ഓ അയാൾ ഇപ്പോഴും സിനിമയിൽ നടങ്ങി വന്നിട്ടില്ല, ആ ഭരചന്ദ്രനാണെന്ന്, ഭരചന്ദ്രൻ എന്താ കുഴപ്പം, ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ്സുകാരനാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കും. ടേക്ക് ആൻ ഓഡിറ്റ്, നോട്ട് ജസ്റ്റ് മലയാളീസ്, യു ഡു ആൻ ഓഡിറ്റ് കൺട്രി വൈ. ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളത് പറയുമ്പോൾ, പക്ഷെ അതിന്റെ വ്യംഗ്യം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും, എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് ക്രിയേറ്റീവ് എഫേർട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഷുഡ് നോട്ട് ബി ഡാമേജിങ് വിത്ത് എ പൊളിറ്റിക്കൽ ഇന്റന്റ് വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ യുവർ റൈറ്റ്. യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ദ പീപ്പിൾ ത്രൂ ദ ഫോർത്ത് പില്ലർ. യു കനോട്ട് കാരി എ പൊളിറ്റിക്കൽ ഇന്റന്റ് ഓർ യു മേക്ക് ഇറ്റ് ലവ്. Then I will take you on a separate platform. I hope this revelation or declaration will not pain you. Thank you.